യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുക്കുക വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18:13 തിരുവചനമാണ്. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, നാം ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം ഫരീസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ നിന്നുമുള്ളതാണ്. എങ്ങനെയായിരിക്കണം കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന വചനഭാഗമാണ് ഇത്. രണ്ട് വ്യക്തികൾ പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ഈ വേദഭാഗത്തിൽ പറയുന്നുണ്ട്. എൻ്റെ കഴിവുകളും എൻ്റെ മേന്മകളും പറഞ്ഞ് തമ്പുരാൻ്റെ മുമ്പിൽ ആളാകുന്ന രീതികളല്ല പ്രാർത്ഥന. മറിച്ച് എൻ്റെ കുറവുകളെ കണ്ടുപിടിച്ച് ആ കുറവുകളിൽ എനിക്ക് വിടുതൽ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് ഈശോ പറയുക, അനുദപിക്കുന്നവനെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരിടമാണ് സ്വർഗമെന്ന്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കുണ്ടാകുന്ന വലിയൊരു അപകടമാണ് ഞാൻ എത്രമാത്രം നന്മ ചെയ്യുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നു, വിശുദ്ധിയോടെ എൻ്റെ ജീവിതത്തെയും ക്രമീകരണങ്ങളെയും കൊണ്ടു നടക്കുന്നു, സമൂഹത്തിൽ നന്മ പ്രവർത്തിക്കുകയും മറ്റുള്ളവരിന് നല്ല മാതൃക നൽകുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഡിമാൻഡ് ചെയ്യുവാനും ഉള്ള ഒരു മനോഭാവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ദൈവസന്നിധിയിൽ പല ആവശ്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ തമ്പുരാൻ്റെ സന്നിധിയിൽ ഉള്ളിലെങ്കിലും ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മെ അലട്ടാറുണ്ട്. അവിടെയാണ് ഈ ചുങ്കക്കാരൻ്റെ ജീവിതം നമുക്ക് മാതൃകയാകേണ്ടത്. ദൈവസന്നിധിയിൽ ആ പരിശുദ്ധിയോട് തുലനം ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം പാപഭംഗരമായ ജീവിതാവസ്ഥകളും സ്വാർത്ഥമോഹങ്ങളും ഒക്കെ എന്നെ പിടിച്ചമർത്തുമ്പോൾ ഞാൻ തമ്പുരാൻ്റെ പരിശുദ്ധിക്ക് ചേർന്ന വിധമല്ല ജീവിക്കുന്നത് എന്ന തിരിച്ചറിവ് എന്നിൽ തെളിഞ്ഞു വരും. അതുകൊണ്ട് ആ വേദനയോടെ ദൂരേക്ക് മാറി നിന്ന് നെഞ്ചത്തടിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുവാൻ ഒരുവൻ തയ്യാറാകുമ്പോൾ അവൻ്റെ നിലവിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ തമ്പുരാൻ അവിടെ എഴുന്നള്ളും എന്ന് നാം മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ നിന്നും അനുഗ്രഹം ലഭിക്കണമെന്ന് ഞാനോ നിങ്ങളോ ആഗ്രഹിക്കുന്നുവെങ്കിൽ തമ്പുരാൻ്റെ സന്നിധിയിൽ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം എന്ന് ഈശോ നമ്മോട് പറയുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ഞായറാഴ്ച നാം ഒന്നു ചേർന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം എന്നെ തന്നെ എളിമപ്പെടുത്തിയാണ് ഞാൻ തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. പലപ്പോഴും ജീവിതത്തിലെ മേന്മകളെ പറഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആളാകാൻ ശ്രമിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എളിമ അഭ്യസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പഠിക്കാം. ഞാനല്ല തമ്പുരാൻ്റെ സന്നിധിയിൽ എനിക്ക് വിലയിടേണ്ടത്, മറിച്ച് തമ്പുരാനാണ് എനിക്ക് വിലയിടേണ്ടത്. ഞാൻ ആരായിരിക്കുന്നോ അത് വ്യക്തമായി അറിയുന്നവനാണ് എൻ്റെ നല്ല ദൈവം. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര തന്നെ മേന്മ ഭാവിച്ചാലും അതിൻ്റെ മേന്മയും കുറവുകളും ഒക്കെ അറിയുന്നവനാണ് എൻ്റെ നല്ല ദൈവം. അതുകൊണ്ട് ആ ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശീലിക്കാം. ഈ ദിവസം നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ ആ രീതിയിൽ ക്രമീകരിക്കുവാൻ, എളിമ അഭ്യസിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.